നമസ്കാരം സമയ സ്പോർട്സിലേക്ക് സ്വാഗതം ഞാൻ ശ്രീജിത്ത് വള്ളിക്കുന്ന് രാജ്യത്ത് കൊറോണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി ഐ പി എൽ മാറ്റിവെക്കാനായി കേന്ദ്ര സർക്കാർ ബി സി സി എ ആവശ്യപ്പെടണമെന്നാണ് പൊതു താല്പര്യ ഹർജിയിൽ പറയുന്നത് അലക്സ് ബെൻസിഗർ നൽകിയ ഹർജി മാർച്ച് പന്ത്രണ്ടിന് ഡിവിഷൻ ബെഞ്ചിലെ ജസ്റ്റിസ് എം എം സുന്ദരേഷും കൃഷ്ണൻ രാമസ്വാമിയും പരിഗണിക്കും എട്ട് ടീമുകളിലായി നിരവധി വിദേശ താരങ്ങളടക്കം പങ്കെടുക്കുന്ന ടൂർണമെൻ്റാണ് ഐ പി എൽ രാജ്യത്തെ ഏഴ് സംസ്ഥാനങ്ങളിലെ നിരവധി സ്റ്റേഡിയങ്ങളിലായിട്ടാണ് ഐ പി എൽ നടക്കുന്നത് പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ ഐ പി എൽ മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ കർണാടക സർക്കാരും മഹാരാഷ്ട്ര സർക്കാരും ഐ പി എൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ കൊറോണ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഐ പി എൽ മാറ്റിവെക്കേണ്ടതുണ്ടോ എന്ന് ചർച്ച ചെയ്യുമെന്ന് മഹാരാഷ്ട്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിലാണ് ഐ പി എല്ലിന്റെ ഉദ്ഘാടന മത്സരം നടക്കേണ്ടത് മാർച്ച് ഇരുപത്തൊമ്പതിന് ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിലാണ് ആദ്യ മത്സരം മുംബൈ ഇന്ത്യൻസിൻ്റെ ഹോം ഗ്രൗണ്ടാണ് വാങ്കഡിഎലിൻ്റെ ഫൈനൽ മത്സരവും ഇവിടെ വെച്ച് തന്നെയാണ് നടക്കുക മെയ് നാലിനാണ് ഐ പി എൽ അവസാനിക്കുന്നത് അതേസമയം ബംഗളൂരുവിലെ ഐ പി എൽ മത്സരങ്ങളുമായി ബന്ധപ്പെട്ടും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കേണ്ടത് ഇന്ത്യയിലെ പ്രധാന നഗരമായ ബംഗളൂരുവിൽ നിന്ന് ഇതിനോടകം തന്നെ കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഐ പി എൽ ടൂർണമെൻറ്റിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് കർണാടക ആരോഗ്യമന്ത്രി കെ സുധാകരും കത്ത് നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്രം എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരിക്കുകയാണ് കർണാടക സർക്കാരും മഹാരാഷ്ട്ര സർക്കാരും ഐ പി എൽ നടത്തിപ്പിന് നിലവിൽ ആശങ്കകൾ ഒന്നും തന്നെ ഇല്ലെന്നാണ് ബി സി സി ഐ പ്രസിഡന്റ് സൗരവ് ആംഗ്ലി വ്യക്തമാക്കിയത് നേരത്തെ നിശ്ചയിച്ച തീയതികളിൽ തന്നെ ഐ പി എൽ തുടങ്ങുമെന്നും അവസാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കൊറോണക്കെതിരെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും എടുത്തുകൊണ്ട് തന്നെയായിരിക്കും ഐ പി എൽ നടത്തിപ്പതിനായി മുന്നോട്ട് പോവുകയെന്ന് സൗരവ് ഗാംഗുലി വ്യക്തമാക്കി ബി സി സി ഐ സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര സർക്കാർ എന്നിവ യോജിച്ചായിരിക്കും ഇത്തവണ ഐ പി എൽ നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കുക മലയാളം ഡോട്ട് സമയം ഡോട്ട് കോം വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇൻ്റർനെറ്റ്